ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ പബ്ജി മൊബൈൽ എന്ന ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നും അതുപോലെ തന്നെ അറിയാൻ സാധ്യത കുറവുമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല ഗായ്സ്, ഇനി എല്ലാ ഞായറാഴ്ചകളിലും നമ്മളിങ്ങനെ ഓരോ ഗെയിമുകളെ കുറിച്ചും വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു പബ്ജി പ്ലെയർ ആണെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പകുതിയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പക്ഷേ പബ്ജി മൊബൈൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതലും കളിക്കുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ പബ്ജി മൊബൈലിനെ കുറിച്ചാണ് ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഗായ്സ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഗൈസ്, പ്ലെയർ അൺനോൺ ബാറ്റിൽ റോയൽ എന്ന് പറഞ്ഞ പബ്ജിയുടെ മൊബൈൽ വേർഷൻ 2018 February 9 റിലീസ് ആവും. പബ്ജിയുടെ ക്രിയേറ്റർ ബ്രെൻഡൻ ഗ്രീൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പണ്ട് ഒരുപാട് വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ഒരാളായിരുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായി നിന്ന ഒരാളായിരുന്നു ബ്രെൻഡൻ ഗ്രീൻ. നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ പേരിനോട് കുറെ പൊടുപ്പൊന്നുമൊക്കെ ചേർക്കാം. അതൊക്കെ പോലെ തന്നെ നമ്മുടെ ബ്രെൻഡൻ ഗ്രീന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നെയിം ആയിരുന്നു പ്ലെയർ അൺനോൺ. അങ്ങനെ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തപ്പോൾ തന്റെ പഴയ ആ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നെയിം കൂടി തന്റെ ഗെയിമിന് പേരായിട്ട് നൽകി. അപ്പൊ ഗൈസ്, ഇനി പബ്ജി മൊബൈലിനെ കുറിച്ചുള്ള അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാല്, പബ്ജി കളിക്കുന്ന എല്ലാവരും തന്നെ ഒരു വട്ടമെങ്കിലും ചിക്കൻ ഡിന്നർ അടിച്ച ഒരാളായിരിക്കും. പക്ഷെ അവസാനം നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ എഴുതി കാണിക്കുന്ന വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ എന്ന് പറഞ്ഞ ആ ഒരു പദം എവിടെ നിന്നാണ് വന്നത് എന്ന് അറിയാമോ? നമ്മളിപ്പോൾ പല ആഡംബര സിറ്റികളിലും കാണുന്ന കാസിനോസ്, അതായത് ചൂതാട്ട കേന്ദ്രങ്ങൾ, പഴയ കാലങ്ങളിൽ സജീവമായിരുന്നു. അങ്ങനെ പഴയ കാലഘട്ടങ്ങളിൽ മണി ഗാംബ്ലിങ്ങിലൂടെ വിജയിച്ചവരെയായിരുന്നു വിന്നർ വിന്നർ ചിക്കൻ ഡിന്നർ എന്ന പദം കൊണ്ട് അഭിസംബോധന ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഗൈസ്, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന പോലെ തന്നെ പബ്ജിയുടെ കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് 1999 റിലീസായ ഒരു സിനിമയിൽ നിന്നാണ്. ബാറ്റിൽ റോയാൽ തന്നെയാണ് ആ ഒരു സിനിമയുടെയും പേര്. ജാപ്പനീസ് നോവലിസ്റ്റ് ആയ കൗഷൻ തക്കാമിയുടെ ബാറ്റിൽ റോയാൽ എന്ന് പറഞ്ഞ ആ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമയെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ തീം കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാവും പബ്ജിയുമായിട്ടുള്ള ഈ ഒരു സിനിമയുടെ സാമ്യം. 50 കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് സർവൈവ് ചെയ്ത ഒരാൾ മാത്രം വിജയിയാവും. അതായിരുന്നു ഈ ഒരു സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. അത് തന്നെയാണ് നമ്മുടെ പബ്ജിയിലും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ പബ്ജിയിലെ ഈ ഒരു ഗെയിമിന്റെ റെഫറൻസിന് വേണ്ടി ബാറ്റിൽ റോയാൽ എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു ക്യാരക്ടറിന്റെ ഡ്രസ്സ് നമ്മുടെ പബ്ജിയിൽ അവർ കൊണ്ടുവന്നു. നിങ്ങളിപ്പോ കാണുന്ന ആ ഒരു യെല്ലോ ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഗായ്സ്, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര മച്ചാന്മാർക്കറിയാം, സ്വന്തം ടീംമേറ്റിനെ കൊന്നു കഴിഞ്ഞാല് നമുക്ക് 10 വർഷം വരെ ബാൻ കിട്ടാൻ സാധ്യതയുള്ള കാര്യം. പബ്ജി PC വേർഷനിൽ അങ്ങനെ ചെയ്തിട്ട് ബാൻ കിട്ടിയവരുടെ എണ്ണം കുറവല്ല. ഗായ്സ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി കളിക്കുന്ന ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് മാപ്പാണ് എറാങ്കൽ. ഇനി എങ്ങനെയാണ് ഈ ഒരു മാപ്പിന് എറാങ്കൽ എന്നുള്ള ഒരു പേര് വന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ജിയുടെ ഡെവലപ്പറായ ബ്രെൻഡൻ ഗ്രീന്റെ മകളുടെ പേരാണ് എറിൻ. കൂടാതെ എറിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഏഞ്ചൽ എന്നാണ്. അങ്ങനെ തന്നെ മകളുടെ രണ്ട് പേരുകളും ചേർത്ത് വെച്ചാണ് താൻ ക്രിയേറ്റ് ചെയ്ത പബ്ജിയിലെ ആദ്യത്തെ മാപ്പിന് എറാങ്കൽ എന്ന് പേര് നൽകിയത്. ഇത് നമ്മൾ എറാങ്കലിലെ ചെറിയൊരു ഹിസ്റ്ററിയാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ എറാങ്കൽ മാപ്പിൽ കാണുന്ന ഹോസ്പിറ്റൽ, സ്കൂൾ, അതുപോലെ തന്നെ മിലിറ്ററി ബേസ് ഒക്കെ തന്നെ 1950 സോവിയറ്റ് യൂണിയനിലുള്ള സ്ഥലങ്ങളായിരുന്നു. ഗൈസ്, ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കാൻ പോവുക. അതായത് പബ്ജി മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗണ്ണുകളുടെ ഒറിജിനൽ നെയിമുകളും പിന്നെ ആ ഗണ്ണുകളുടെ കുറച്ച് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് AKM ആണ്. 1940 സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് AKM എന്ന AK-47 ഉണ്ടാകുന്നത്. ഇറാഖ് വാർ, വിയറ്റ്നാം വാർ, കൂടാതെ 2021 വാർ ഇൻ അഫ്ഗാനിസ്ഥാൻ, മെക്സിക്കൻ ഡ്രഗ് വാറിലൊക്കെ തന്നെ വളരെയധികം പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു AK-47. ഗൈസ്, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ഗണ്ണായ M416 കുറിച്ചാണ്. ജർമ്മൻ മേഡ് ആയിട്ടുള്ള ഈ ഒരു ഗണ്ണിന്റെ ഒറിജിനൽ പേര് HK-416 എന്നാണ്. ഹെക്ലർ ആൻഡ് കോച്ച് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയാണ് നമ്മുടെ M416 2004 പ്രസന്റ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഗണ്ണെന്ന് പറഞ്ഞാൽ റീകോയിൽ കൊണ്ട് നിങ്ങളെ ഒരു വട്ടമെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും. അതേ ഗൈസ്, സെൽഫ് ലോഡിംഗ് റൈഫിൾ, നമ്മുടെ സ്വന്തം SLR എന്ന് തന്നെയാണ് ഈ ഒരു ഗണിന്റെ ഒറിജിനൽ പേര്. ഡാമേജും റീകോയിലും വളരെയധികം കൂടുതലുള്ള ഈ ഒരു ഗണിന് പകരക്കാരനായിട്ടാണ് 1950 SKS വന്നത്. ഗായ്സ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സബ് മിഷീൻ ഗണ്ണാണ്. അതെ ഗായ്സ്, എക്സ്റ്റെൻഡഡ് മാഗ് ഇട്ട് കഴിഞ്ഞാൽ 50 ബുള്ളറ്റുകൾ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ ടോമി ഗൺ, അതായത് തോംസൺ. ഇത് ഒരു അമേരിക്കൻ സബ് മിഷീൻ ഗണ്ണാണ്. 1918 ജോൺ ടി തോംസൺ എന്നൊരാൾ ഈ ഒരു ഗണ്ണ് കൊണ്ടുവരുന്നത്. അതുപോലെ ഇത് ഇൻവെന്റ് ചെയ്ത ജോൺ ടി തോംസന്റെ പേര് തന്നെയാണ് ഈ ഒരു ഗണ്ണിന് അവർ നൽകിയത്. 0.45 ACP ആമോ ഉപയോഗിക്കുന്ന തോംസൺ എന്ന ഗണ്ണിന്റെ നിക് നെയിം ചിക്കാഗോ ടൈപ്പ് റൈറ്റർ എന്നാണ്. കൂടാതെ ഇതൊരു അമേരിക്കൻ സബ് മിഷീൻ ഗണ്ണ് കൂടിയാണ്. ഗായ്സ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കാർനൈൻറ്റീനെ കുറിച്ചാണ്. 1935 തന്നെ ഡിസൈൻ ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ജർമ്മൻ സ്നൈപ്പറാണ് കാർനൈൻറ്റീറ്റ്. കരേബിയൻ 98 എന്നാണ് ഈ ഒരു ഗണ്ണിന്റെ ഫുൾ നെയിം. വേൾഡ് വാർ 2 തന്നെ വളരെയധികം ഉപയോഗിക്കപ്പെട്ട ഗണ്ണ് കൂടിയാണ് കരേബിയൻ 98.
നമ്മൾ പബ്ജി മൊബൈൽ കളിക്കുകയാണെങ്കിൽ ഡ്രോപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്നൈപ്പർ റൈഫിലാണ് AW. ആർട്ടിക് വാർഫെയർ മാഗ്നം എന്നാണ് AWMന്റെ ഫുൾ ഫോം. 3000 വിഞ്ചസ്റ്റർ ആമോയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ AW 1996 ആക്യുറസി ഇന്റർനാഷണൽ ലിമിറ്റഡ് ബ്രിട്ടീഷ് ആണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉൾക്കൊള്ളിക്കാനുണ്ട്. അടുത്ത ആഴ്ച നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ പബ്ജി മൊബൈലിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറി ഉൾക്കൊള്ളിച്ചുള്ള പാർട്ട് 2 വേണമെന്ന് താല്പര്യമുള്ളവർ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗായ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.